നമസ്കാരം. വീണ്ടും ടോപ്പ് സിംഗറിലേക്കാണ്. ടോപ്പ് സിംഗർ ഒന്നും രണ്ടും മൂന്നും ഇപ്പോൾ നാലും മലയാളികൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയ്ക്ക് അപ്പുറം ഇത് കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ് എന്നതാണ്. അവരുടെ കൊഞ്ചലും അവരുടെ രസങ്ങളും അവരുടെ തമാശകളും ചിരിയും പൊട്ടിച്ചിരിയും ബഹളവും അവരുടെ വർത്തമാനങ്ങളും ഈ പാട്ടിനൊപ്പം കേൾക്കുമ്പോൾ അത് ഒരു റിലാക്സേഷന്, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് വൈകുന്നേരം തളർന്ന് വീട്ടിലെത്തി കഴിയുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇത്തരം ഒരു പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സുഖം, ഇവരുടെ ഈ കുസൃതിയെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അത് ഒരു വലിയ സുഖം തന്നെയാണ്. ഒരു നമ്മുടെ അസ്വസ്ഥതകളൊക്കെ മാറ്റി മനസ്സിനെ സ്വസ്ഥമാക്കുന്ന ഒരു ഇടം തന്നെയാണ് ടോപ്പ് സിംഗറിലെ ഈ ടോപ്പ് സിംഗർ. നമ്മൾ പലപ്പോഴും പല കുഞ്ഞുങ്ങളുടെയും പിന്നെ അവരുടെ വിമർശിക്കാറുണ്ട്, പാട്ടുകൾ പോരായെന്ന് പറയാറുണ്ട്. അന്നാലും നമ്മളത് ആസ്വദിക്കാറുണ്ട്, ഹൃദയത്തോട് ചേർത്ത് അവരെ ഓരോ കുഞ്ഞുങ്ങളെയും വയ്ക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനുമപ്പുറം, അതായത് അവരുടെ ഈ പാട്ടിനുമപ്പുറം മാനുഷികമായ ചില മൂല്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇവരെ മറ്റു ഇടങ്ങളിലേക്ക് കൂടി ഈ ഫ്ലവേഴ്സ് ഷോയുടെ സംഘാടകർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏറ്റവും അവസാനമായി പോയത് പുനലൂരിലുള്ള ഗാന്ധിഭവൻ, അതായത് പുനലൂർ സോമരാജൻ ചേട്ടൻ നടത്തുന്ന ഗാന്ധിഭവനിലേക്കാണ്. അവിടെ നമുക്കറിയാം ഒരുപാട് പിന്നെ ആരുമില്ലാത്ത അനാഥനായ ഒരുപാട് അച്ഛന്മാരുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാനും അവരുടെ ആ സന്തോഷം പങ്കിടാനും ഒക്കെ ആയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ടോപ്പ് സിംഗർ സീസൺ 4 സംഘാടകർ അവിടേക്ക് എത്തിയത്. തീർച്ചയായും അത് വലിയ തരത്തിലുള്ള ഒരു അനുമോദനത്തിന് വഴി നൽകുന്നു, ഇട നൽകുന്നു എന്നത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ കുഞ്ഞുങ്ങൾ മാനുഷിക മൂല്യം എന്താണെന്ന് തിരിച്ചറിയാൻ കൂടിയാണ് ഇത്തരം ചില അവസരങ്ങൾ ഒരുക്കുന്നത്. കാരണം ഇവർ വലുതാകുമ്പോൾ, ഇവർ അച്ഛനാകുമ്പോൾ അവരുടെ അച്ഛനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഇവർ കുറച്ചുകൂടി വലുതാകുമ്പോൾ ഇത്തരം ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ പല വീടുകളിലും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമില്ല. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴേക്കും അവരൊക്കെ മിക്കവാറും മരണപ്പെടും, അല്ലെങ്കിൽ ഇവരെ വേറെ എവിടെയെങ്കിലേക്ക് മാറ്റും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ അറിയണം എന്താണ്, എങ്ങനെയാണ് ഇവർ വളർന്നത് എന്ന്. അച്ഛനേക്കാളും അമ്മയേക്കാളും കരുതലോടും സ്നേഹത്തോടും കൂടി ഇവരെ വളർത്തിക്കൊണ്ടിരുന്നത് ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമാണ്. കുഞ്ഞിനൊന്ന് നൊന്താൽ, ഒരു ചെറിയ ഒരു പനി വന്നാൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് അച്ഛന്മാരും അമ്മമാരുമായിരിക്കില്ല. ആ വീട്ടിൽ ഒരു അമ്മൂമ്മയോ അപ്പൂപ്പനോ ഉണ്ടെങ്കിൽ അവരായിരിക്കും അവരുടെ ഹൃദയം പിടയുന്നത്. നമുക്ക് കണ്ടറിയാൻ കഴിയും, അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ് അപ്പൂപ്പനെന്നും എന്താണ് അമ്മൂമ്മയെന്നും അവരുടെ സ്നേഹം എന്താണെന്നും അവരെ നമ്മളുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കേണ്ടവരാണ് എന്നും എപ്പോഴും നമ്മുടെ കൂടെ നിർത്തേണ്ടവരാണ് എന്നുമുള്ള ഒരു ബോധ്യം കൂടി പകർന്നു നൽകാനായിട്ട് ടോപ്പ് സിംഗറിന് കഴിഞ്ഞു. അപ്പോൾ ഈ അതുമാത്രവുമല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് ആ വലിയ മനുഷ്യരെ അവരെ സ്നേഹം കൊണ്ട് പൊതിയാനും ഇവരുടെ പാട്ടുകളിലൂടെ അവർക്കൊരു സ്വാന്തനമാകാനും കഴിഞ്ഞു എന്നാൽ അതിൽ പരം പുണ്യം ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടാനില്ല എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. കാരണം ഇവർക്ക് എത്രമാത്രം അവാർഡുകൾ ടോപ്പ് സിംഗറിൽ കിട്ടിയാലും എത്ര വലിയ അച്ചീവ്മെൻറ്റ്സ് ഇനി കിട്ടാൻ പോയ നേടിയെടുത്താലും ഇതിനൊന്നും പകരം വയ്ക്കാൻ ഈ ഇപ്പോൾ വന്ന ഈ ഒരു സാന്ത്വനം, അതായത് ഈ ഗാന്ധിഭവനിലെത്തിയ ആ മാതാപിതാക്കളെയും ആ അപ്പൂപ്പന്മാരെയും അമ്മമാരും അവരുടെ കെയറും സന്തോഷവും, അതിനപ്പുറത്തേക്ക് വേറെ ഒരു വലിയ അവാർഡും ഈ കുഞ്ഞുങ്ങളെ തേടി എത്താനില്ല. നമുക്കറിയാം ഈ ടി പി മാധവൻ എന്ന മലയാളത്തിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള നടന്മാരിൽ ഒരാൾ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. അമ്മ സെക്രട്ടറി, അതായത് മലയാളം നടീനടന്മാരുടെ സെക്രട്ടറി സംഘടനയായ അമ്മയുടെ ആദ്യ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു ടി പി മാധവൻ. അദ്ദേഹത്തിൻ്റെ മകൻ വലിയ പ്രശസ്തനായ സംവിധായകനാണ് എന്നാണ് പറയുന്നത്, ലോകം അറിയുന്ന സംവിധായകനാണ്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ഒന്ന് കാണുവാനോ അദ്ദേഹത്തിന് ഒന്ന് പരിചരിക്കുവാനോ ഈ മകൻ തയ്യാറായിട്ടില്ല എന്ന് പലപ്പോഴും നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ വിഷമങ്ങളും അതിൻ്റെ ആകുലതകളും ഒക്കെ അനുഭവിച്ചായിരിക്കും അദ്ദേഹവും ഈ പുനലൂരിലുള്ള ഗാന്ധിഭവനിൽ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ, വിശിഷ്ടരായ ആളുകളെ ഒന്ന് കാണുവാനും അവർക്ക് കുറച്ചു നേരമൊക്കെ സന്തോഷം പകരുവാനും കഴിയുമ്പോൾ അതൊരു വലിയ പുണ്യമായി മാറുകയാണ്. മാത്രവുമല്ല, ഈ ഗാന്ധിഭവനിലെ സോമരാജേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം അവിടെ എം എ യൂസഫലി, മലയാളികൾക്ക് എന്നും അഭിമാനമായ ബിസിനസ്സുകാരൻ എം എ യൂസഫലി അവിടെ പടുത്തുയർത്തിയ ഒരു സ്നേഹ സാമ്രാജ്യമുണ്ട് അമ്മ വീട് എന്ന് പറഞ്ഞിട്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പോൾ വീണ്ടും അദ്ദേഹം കോടികൾ മുടക്കി അച്ഛൻ വീട് എന്ന് പറഞ്ഞ മറ്റൊരു സ്നേഹ സാമ്രാജ്യം പണിയുന്നുണ്ട്. ഇതുപോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ മലയാളികൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്, നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഇവരെയൊക്കെ കാണുവാനും ഇവരുടെയൊക്കെ വിശേഷങ്ങൾ അറിയുവാനും ഈ കുഞ്ഞുങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയ സംഘാടകരെ അഭിനന്ദിക്കുകയും ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇനി വരുന്ന മികച്ച പാട്ടുകൾ പാടാനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം അവരുടെ പാട്ടുകൾ, അവർ നമ്മുടെ സമ്പത്താണ്, അവരുടെ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്. ഇനിയും അവരുടെ പാട്ടുകൾ ആസ്വദിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കുറച്ച് ലേറ്റായെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കിയല്ലോ.
പെൺകുട്ടികളുടെ മാന്നും തല്ലും കൊള്ളാൻ എനിക്കെങ്ങും വയ്യ.